നമസ്കാരം. മലയാളികൾ അതിരുകളില്ലാത്ത കാരുണ്യത്തിന്റെ ഉടമകളാണെന്ന് ബിഷപ്പ് മാർ ജേക്കബ് മുരുകൻ. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഐറിഷ് മലയാളികൾ സംഭാവന ചെയ്ത ഡയാലിസിസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുണ പറ്റാത്ത മലയാളി സമൂഹം ലോകത്തിന് തന്നെ മാതൃകയാണ്. അർഹരെ കണ്ടെത്തി സഹായിക്കാനുള്ള മനസ്സ് മലയാളികളുടെ പ്രത്യേകതയാണെന്നും മാർ ജേക്കബ് മുരുകൻ പറഞ്ഞു. വളരെ സന്തോഷകരമായൊരു ചെറിയ ഘടകമാണ് നമ്മുടെ 1000 രൂപയിലധികം വില വരുന്ന ഒരു കിറ്റാണ്, മെഡിക്കൽ കിറ്റാണ്. ഡയാലിസിസ് രോഗികൾക്ക് ആയിട്ട് ഐറിഷ് നമ്മുടെ മലയാളികൾ നൽകുന്നതാണ്. അവരുടെ വലിയ മനസ്സിനെയും നന്മയെല്ലാം പ്രത്യേകം ഓർക്കുകയും നമ്മുടെ നാട്ടിലെ രോഗികളായിരിക്കുന്ന സഹോദരങ്ങൾക്ക് അവർ അതിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമ്മളെല്ലാം അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രകാരം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് പ്രിയപ്പെട്ട രതിയുടെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷനാണ്. അതിൻ്റെ നേതൃത്വം കൊടുത്ത രതിയെയും പ്രത്യേകം ഓർക്കുന്നു. മറ്റെല്ലാവരോടുമുള്ള ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എംഎൽഎ ആഫീസറിനും മുനിസിപ്പൽ അംഗം ജിമ്മിച്ചനും അതുപോലെ മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. മാണിസി കാപ്പൻ എം എൽ എക്ക് ഡയാലിസിസ് കിറ്റുകൾ കൈമാറിയാണ് ബിഷപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ഐറിഷ് മലയാളി കൂട്ടായ്മയെയും മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ പ്രതിനിധികളെയും എം എൽ എ അഭിനന്ദിച്ചു. സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് ദാനം ചെയ്ത് മാതൃകയായിട്ടുള്ള നല്ല മനസ്സിനുടമയാണ് മാർ ജേക്കബ് മുരിക്കനെന്നും മാണിസി കാപ്പൻ ഓർമ്മിപ്പിച്ചു. ഐറിഷ് മലയാളികൾ ഏതാണ്ട് 1 ലക്ഷം രൂപ വില വരുന്ന കിറ്റ് ഇന്ന് സംഭാവന ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷനിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് അതിന് പിതാവ് കൊടുക്കുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം പിതാവിൻ്റെ സ്വന്തം കിഡ്നി ഒരാൾക്ക് സംഭാവന ചെയ്തയാളാണ്. അപ്പം തീർച്ചയായും ഈ ചടങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ സംഭാവന ചെയ്യാൻ സന്മനസ് കാണിക്കാൻ ഐറിഷ് മലയാളികളെ ഞാൻ അഭിനന്ദിക്കുന്നു, എബിയെ ഞാൻ അഭിനന്ദിക്കുന്നു. പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ്, അനൂപ് ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. ഇത്രയും മനോഹരമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫൗണ്ടേഷനെ ഏറ്റവും ഹൃദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് റീനൽ ഫെയിലിയറും അതോടൊപ്പം തന്നെ കിഡ്നി രോഗബാധിതരായ ഒത്തിരിയേറെ സാധാരണക്കാരായ ആളുകൾ വിഷമിക്കുന്നുണ്ട്. 100 ഡയാലിസിസ് കിറ്റുകളാണ് സൗജന്യമായി വിതരണം ചെയ്തത്. BMTV News, Pala.